ഒഴിഞ്ഞ ഗാലറി വിനയാകുമോ, കൊഴിയുമോ ലോകകപ്പ് വേദി സ്വപ്നം, കാര്യവട്ടത്ത് ഇനി മത്സരമുണ്ടാകുമോ എന്നീ ചോദ്യങ്ങൾ മുൻപുയർന്നിരുന്നു. ഏതായാലും ഇപ്പോഴതാ കളി ശരിക്കും കാര്യമായിരിക്കുകയാണ്. കാര്യവട്ടം കടക്കുപുറത്ത്. പട്ടിണി കിടക്കുന്നവർ കളി കാണാൻ വരണ്ടെന്ന സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ വിവാദ പരാമർശവും പിന്നാലെ കാര്യവട്ടത്ത് നടന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരത്തിൽ കാണികൾ കുറഞ്ഞതും വലിയ ചർച്ചകൾക്കാണ് നേരത്തെ വഴിതുറന്നത്. 38,000 സീറ്റുള്ള കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കോംപ്ലിമെൻ്ററി പാസുകളടക്കം ആകെ ഇന്ത്യ ശ്രീലങ്ക കളി കണ്ടത് 16,210 പേരാണ്. ഇതിൽ വെറും 6,201 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. സ്റ്റേഡിയത്തിൽ അവസാനം നടന്ന 4 മത്സരങ്ങളിലും എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയപ്പോഴാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. കാണികൾ കുറഞ്ഞത് സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതുറന്നെങ്കിലും ഇത് പ്രധാന ചർച്ചയായി മാറിയത് മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗിൻ്റെ ട്വീറ്റോടെയാണ്. പാതിയൊഴിഞ്ഞ സീറ്റുകൾ സൂചിപ്പിക്കുന്നത് ഏകദിന ക്രിക്കറ്റ് മരിക്കുകയാണോ എന്നായിരുന്നു യുവരാജ് സിംഗിൻ്റെ ചോദ്യം. 2020 മത്സരങ്ങൾക്ക് ജനപ്രീതി ലഭിക്കുകയും സാമ്പത്തികമായും ലാഭമുണ്ടാക്കുന്ന IPL പോലുള്ള പരിമിത ഓവർ ടൂർണമെൻറ്റുകൾ വ്യാപിക്കുകയും ചെയ്തതോടെ 50 ഓവർ മത്സരങ്ങൾ കാണാൻ ആളുകൾ കുറയുന്നു എന്ന ആശങ്ക നേരത്തെയുണ്ട്. ഇപ്പോഴതാ കാര്യവിട്ടത്ത് ഏതായാലും തിരിച്ചടി. മന്ത്രി പറഞ്ഞതുകൊണ്ടായാലും അല്ലെങ്കിലും ഇല്ലെങ്കിലും യുവരാജ് സിംഗ് പങ്കുവച്ച ആശങ്ക പോലെ കാര്യങ്ങൾ മാറുകയാണോ എന്നാണ് ചോദ്യങ്ങൾ. 10 വേദികൾ, ലോകകപ്പ് ക്രിക്കറ്റ് 5 October മുതൽ, ഫൈനൽ 19 November. ഇന്ത്യ ആതിഥ്യമരുളുന്ന 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ മത്സരക്രമം പ്രഖ്യാപിച്ചു. 5 October ടൂർണമെൻറ്റ് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിൽ ഏറ്റുമുട്ടിയ ഇംഗ്ലണ്ടും ന്യൂസിലൻഡും കൊമ്പുകോർക്കും. ഇന്ത്യ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ നേരിടും. 8 October മത്സരം. ലോകകപ്പിന് വേദിയാകുമെന്ന് കരുതപ്പെട്ട തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പ്രധാന മത്സരങ്ങൾ നടക്കില്ല. 10 പ്രധാന വേദികളുടെ പട്ടികയിൽ തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരത്തെ പരിശീലന മത്സരങ്ങൾ നടക്കും. തിരുവനന്തപുരവും ഗുവാഹത്തിയും ഹൈദരാബാദുമാണ് പരിശീലന മത്സരങ്ങൾക്കായി ഒരുങ്ങുന്നത്. 29 September മുതൽ 3 October പരിശീലന മത്സരങ്ങൾ നടക്കുന്നത്. ന്യൂസിലൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടൂർണമെൻറ്റിലെ ആദ്യ മത്സരത്തിനും 19 November നടക്കുന്ന ഫൈനലിനും അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം വേദിയാകും. ആകെ 10 വേദികളിലാണ് പ്രധാന മത്സരങ്ങൾ നടക്കുന്നത്. അഹമ്മദാബാദ്, ഹൈദരാബാദ്, ധരംശാല, ഡൽഹി, ചെന്നൈ, ലക്നൗ, പൂനെ, ബംഗളൂരു, മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് പ്രധാന മത്സരങ്ങൾ നടക്കുന്നത്. അതിൽ ഹൈദരാബാദ് പരിശീലന മത്സരങ്ങൾക്ക് വേദിയാകും. ടൂർണമെൻറ്റിൽ 10 ടീമുകളാണ് മത്സരിക്കുന്നത്. അതിൽ 8 ടീമുകൾ ഇതിനോടകം യോഗ്യത നേടിയിട്ടുണ്ട്. ശേഷിക്കുന്ന 2 ടീമുകൾ യോഗ്യതാ മത്സരം കളിച്ച് പൂളിലെത്തും. എല്ലാ ടീമുകളും മറ്റ് 9 ടീമുകളുമായി റൗണ്ട് റോബിൻ ഫോർമാറ്റിൽ കളിക്കും. ആദ്യ 4 വരുന്ന ടീമുകൾ സെമിയിൽ മുന്നേറും. ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം 15 October നടക്കും. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. റൗണ്ട് റോബിൻ പോരാട്ടങ്ങൾ 12 November അവസാനിക്കും. ആദ്യ സെമി 15 November മുംബൈയിലും 2nd semi 16 കൊൽക്കത്തയിലും നടക്കും. അവസാനമായി 2011 ഇന്ത്യയിൽ ഏകദിന ലോകകപ്പ് നടന്നത്. അന്ന് ഇന്ത്യ തന്നെയാണ് കിരീടം നേടിയത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.